ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് സഭാംഗം മാറ്റിക്കൊണ്ട് എങ്ങനെ വളരെ നന്നായി പ്രസംഗിക്കാമെന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും യാതൊരു പ്രിപ്പറേഷൻസും ഇല്ലാതെ മുൻകൂട്ടിയുള്ള യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ എങ്ങനെ സംസാരിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഏതൊരു വ്യക്തിക്കും ഒരു സബ്ജക്റ്റ് കൊടുത്തുകൊണ്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ സാധാരണ കഴിയാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സ്പീച്ച് ഓർഗനൈസ് ചെയ്യാനുള്ള സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് ബ്ലാങ്ക് ആണ്. ഏതൊരു സ്പീച്ചിൻ്റെയും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള സമയം ലഭിക്കുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റംപറൈസേഷൻ സ്പീച്ചിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് മൂന്നാല് ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിൻ്റെ ഉത്തരങ്ങളായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരങ്ങളാണ് നിങ്ങൾ പ്രസംഗമായിട്ട് പറയേണ്ടത്. ഉദാഹരണത്തിന് കൊറോണ എന്ന് പറയുന്ന ആ സബ്ജക്റ്റാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം കൊറോണ എവിടെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ചൈനയിലെ വൺ സിറ്റി. എപ്പോഴുണ്ടായി? 2019 നവംബറിൽ. എത്ര രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചു? എത്ര ആൾക്കാർക്ക് അത് വൈറസ് ബാധിച്ചു? എത്ര ആൾക്കാർ മരിച്ചു? ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നീട് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ. കൊറോണക്ക് പോസിറ്റീവ് വശങ്ങളില്ല, അതുകൊണ്ട് അത് പറയാനില്ല. മറ്റ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ പറയാം, പോസിറ്റീവ് വശങ്ങൾ പറയാം, പിന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൂടി പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിലേക്കുള്ള സ്പീച്ച് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരവസരം കിട്ടാം, അതായത് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാം. ഒരു പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റിനെ കുറിച്ചല്ല, മറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ വിളിച്ചാൽ ചെയ്യേണ്ട ഒരു ട്രിക്കാണ് PPIT എന്ന് പറയുന്ന ട്രിക്ക്. PPIT, അതായത് ഫേസ്റ്റ് P എന്ന് പറയുന്നത് പീപ്പിൾ. പീപ്പിൾ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെ ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ ഇരുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാം. അതിനുശേഷം അടുത്ത P എന്ന് പറയുന്നത് പ്ലേസ് ആണ്, അതായത് ആ സംഭവം നടക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഐ, ഇൻസിഡൻറ്റ്, എന്തെങ്കിലും സംഭവം, അതായത് ആ പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം നമുക്ക് പറയാം. ലാസ്റ്റ് ടി എന്ന് പറയുന്നതാണ് സമയം, ടൈം എന്ന് പറയുമ്പോൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഒരു 10 മിനിറ്റിലേക്കുള്ള നല്ലൊരു സ്പീച്ച് കിട്ടി. അതായത് നിങ്ങളോട് രണ്ട് വാക്ക് പറയാൻ ക്ഷണിക്കുന്ന ആളിൽ നിന്നും വലിയൊരു പ്രസംഗമൊന്നും ആരും പ്രതീക്ഷിക്കില്ല, തീർച്ചയായും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തൽക്കാലത്തേക്ക് ഒരു 10 മിനിറ്റേക്ക് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് സംസാരിച്ചിട്ട് പോകാം. താങ്ക്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.